നമസ്കാരം റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം മൂന്നാം സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച കേന്ദ്രം കോവിഡ് കാലത്തെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്കായി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു തൊഴിൽ ആത്മനിർഭർ ഭാരത് റോസ്കർ യോജന എന്നാണ് പുതിയ പദ്ധതിയുടെ പേര് പതിനയ്യായിരം രൂപയിൽ താഴെ ശമ്പളമുള്ള പുതിയ ജീവനക്കാരുടെ പി എഫ് വിഹിതം സർക്കാർ നൽകും പതിനയ്യായിരത്തിൽ അധികം പേരുള്ള കമ്പനികളിൽ ജീവനക്കാരുടെ വിഹിതം മാത്രം നൽകും നഷ്ടത്തിലായ സംരംഭങ്ങൾക്ക് അധിക വായ്പാ ഗ്യാരണ്ടി പദ്ധതി പ്രഖ്യാപിച്ചു ഒരു വർഷം മൊറട്ടോറിയവും നാലു വർഷത്തെ തിരിച്ചടവ് കാലാവധിയും നൽകും സർക്കാർ കരാറുകാർ കെട്ടിവയ്ക്കേണ്ട തുക 3% കുറച്ചു നിലവിൽ 5 മുതൽ 10% വീടുകൾ വാങ്ങുന്നവർക്ക് കൂടുതൽ ആദായ നികുതി ഇളവും പ്രഖ്യാപിച്ചു സർക്കിൾ റേറ്റിനും യഥാർത്ഥ വിലയ്ക്കും ഇടയിൽ അവകാശപ്പെടാവുന്ന വ്യത്യാസം 10-20% രാസവള സബ്സിഡിക്കായി 65,000 കോടി പ്രഖ്യാപിച്ചു തൊഴിലുറപ്പ് പദ്ധതിക്ക് 10,000 കോടി രൂപ കൂടി അനുവദിച്ചു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള ലോക മലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ ഉത്തൻ സാങ്കേതികവിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള